തസ്തു സ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. നമ്മൾക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് നമ്മൾക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് കുക്കർ നന്നായി ചൂടായതിന് ശേഷം നമ്മൾക്ക് ഒരു ടീസ്പൂൺ നെയ്യും, നെയ്യ് അങ്ങ് ബേൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഹോൾ ഗരം മസാല ഒന്ന് ചേർക്കാം. 2 ബേ ലീഫ്, കുറച്ച് പട്ട, ഗ്രാമ്പൂ, കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഞാനിവിടെ 1 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവാളയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. 1 സവാള മതി നമ്മൾക്ക്. 1.5 ഗ്ലാസ് അരിക്ക് നമുക്ക് 1 സവാള മതി. വലിയൊരു സവാള എടുത്ത് നീളത്തിൽ അരിഞ്ഞ് നമുക്കതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ ആയി വരുന്ന സമയത്താണ് നമ്മൾക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഈ സവാളയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ ചിക്കന് നല്ല സോഫ്റ്റായി വെളുത്ത് വരുമ്പോഴാണ് നമ്മൾ കുക്കായെന്ന് പറയുന്നത്. ഹാഫ് കുക്കായി വരും അപ്പോൾ ആ സമയത്താണ് നമ്മൾക്ക് 1 ചെറിയ തക്കാളിയും 2 പച്ചമുളക് കീറിയതും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾക്ക് 1/2 കപ്പ് തൈരും കൂടി ഇതിലേക്ക് ചേർക്കാം. അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടി വേണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ചിക്കൻ മസാലപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾക്ക് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ്. നമ്മളുടെ ചിക്കന് നല്ലൊരു കൊഴുപ്പും കിട്ടും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കണം. അതിനുശേഷം ഞാൻ കഴുകി ഇവിടെ 2.5 ഗ്ലാസ് ജീര റൈസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകി ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ടു. ആ ചിക്കൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കനും ഈ അരിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം, തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ലിഡ് വെച്ചൊന്ന് അടച്ച് നമുക്കൊരു ഫിസിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വരെ വെക്കണം. നമ്മൾക്ക് ഫുൾ ഫ്ലെയിമിൽ നിന്ന് നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 1 ഫിസിൽ വരുന്നിടം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ മീഡിയത്തിലേ വെക്കാവുള്ളൂ, നമ്മളുടെ അല്ലെങ്കിൽ ചോറ് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾക്ക് 1 ഫിസിലായിട്ടുണ്ട്. നമ്മൾക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ഈ അടപ്പ് തുറന്നു നോക്കുന്നത്. നമ്മളുടെ ഇവിടെ ചോറ് നന്നായി റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾക്ക് 1 സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വിട്ടാണ് അരി ഇരിക്കുന്നത്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇതിലേക്ക് നമുക്ക് 1 പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് 1 സെർവിംഗ് ഡിഷിലേക്ക് നമുക്ക് ചോറൊന്ന് മാറ്റിയെടുക്കാം.
നല്ല വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ചോറും ചിക്കനും കൂടി മിക്സ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഈ കളറും എല്ലാം വന്നിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറാണ്, എളുപ്പം നമ്മളുടെ ജോലിയും കഴിയും. പ്ലീസ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ.